ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻകലേഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ഒരു MP4 സ്റ്റാറ്റസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആ ഒരു എഫക്റ്റ് നമ്മുടെ വീഡിയോയിൽ എങ്ങനെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒറ്റ ക്ലിക്കിലാണ് നമ്മുടെ വീഡിയോയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പം നമ്മളതിനുവേണ്ടി ഉപയോഗിക്കുന്ന ആപ്പ് എന്ന് പറയുന്നത് ക്യാപ് കട്ടാണ്. ഈ ഒരു ക്യാപ് കട്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇപ്പോൾ ലൈറ്റ് മോഷനും കാര്യങ്ങളിലും യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും ഒന്ന് ഈ ഒരു ക്യാപ് കട്ട് എന്ന് പറഞ്ഞ ആപ്പ് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. ലൈറ്റ് മോഷനിൽ നമ്മൾ ചെയ്യുന്ന പല എഫക്റ്റും നമുക്ക് ഇതിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിലൊന്നാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അതായത് ലൈറ്റ് മോഷനിൽ നമ്മൾ കുറേ എഫക്ട്സും കാര്യങ്ങളും ആഡ് ചെയ്ത് വരുന്നത്. ലൈറ്റ് മോഷൻ ആകുമ്പോൾ ലാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിലങ്ങനെ ലാഗും പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പോരാതെ ഇനി നമ്മൾ അതിൽ കഷ്ടപ്പെട്ട് ആഡ് എഫക്റ്റ് അങ്ങനെ കൊടുത്ത് ചെയ്യുന്നതൊക്കെ നമുക്കിതിൽ ഒറ്റ ക്ലിക്കിൽ അതിൽ ചെയ്യുന്ന ഒരുവിധ എഫക്റ്റൊക്കെ നമുക്കിതിലേക്ക് ഒറ്റ ക്ലിക്കിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ആ ഒരു ഷെയ്ക്ക് എഫക്റ്റ്, ഓസിലേഷൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്കിതിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെ കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റിൽ ക്യാപ് കട്ട് ചെയ്ത് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. ഇനിയും ഇതേപോലുള്ള വീഡിയോസ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് അതായത് നിങ്ങൾക്ക് അതെല്ലാം ഒന്ന് കയറി ചെക്ക് ചെയ്യണം. നിങ്ങളൊരു കണ്ടൻറ് ക്രിയേറ്റർ ആണെങ്കിൽ, അതല്ല ഇൻസ്റ്റാഗ്രാമിലൊക്കെ MP4 സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു ആപ്പാണ് ഈ ക്യാപ് കട്ട് പറയുന്നത്. വളരെ സിമ്പിളാണ്, യൂസർ ഫ്രണ്ട്ലി ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപ് കട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു VPN ഉപയോഗിക്കുക, എന്നാൽ മാത്രമേ നമുക്കതിലുള്ള എല്ലാ എഫക്ട്സും ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു VPN കണക്ട് ചെയ്ത ശേഷം നമ്മൾ ക്യാപ് കട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. ഇതിൽ നമ്മൾ ഈ ഒരു ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുക. അപ്പോൾ ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുമ്പോൾ നമ്മളെ ഫോണിലെ ഫയൽസ് എല്ലാം ഇതിൽ വരും. ഇതിൽ നിങ്ങൾക്ക് ഏതൊരു വീഡിയോ ആണ് എഡിറ്റ് ചെയ്യേണ്ടത് അത് ഇതിലേക്കൊന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതൊന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വിജയുടെ സർക്കാർ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു ഫൈറ്റ് സീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും. ഇത് നമ്മളൊന്ന് ഒരു ലെയർ സെലക്ട് ചെയ്ത് 2 fingers ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്ക്രീനിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ലെഫ്റ്റിലേക്ക് സ്ക്രോൾ ചെയ്താൽ, അല്ല റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്താൽ നമുക്കിവിടെ ഫോർമാറ്റ് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഞാനിപ്പം ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല. ശേഷം ബാക്ക് വരാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. ഇതിൽ ഏറ്റവും എൻഡിൽ വന്ന് ക്യാപ് കട്ടിൻ്റെ ഒരു ഡിഫോൾട്ട് ഉണ്ടാവും. അത് നമ്മൾ ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ആ ഒരു കട്ട് അറേഞ്ച് ചെയ്യുക, എത്ര വരെയാണോ വേണ്ടത് അതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ആയതുകൊണ്ട് ഇത്ര മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കി ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു എഫക്റ്റ് എങ്ങനെ ഈ വീഡിയോയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇതിലേക്കൊരു ഫോട്ടോ ആഡ് ചെയ്യണം. ആ ഒരു സൈഡിൽ വരുന്ന ആ രണ്ട് ഫോട്ടോ ആഡ് ചെയ്യണം. അതിനുവേണ്ടി നമുക്കിവിടെ താഴെ ഓവർലേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ആഡ് ഓവർലേ. ഇതിൽ നമ്മൾ ഈ ഒരു ഫോട്ടോസ് എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യുക. ഇതിൽ ഏത് ഫോട്ടോ ആണ് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത് ആ ഒരു ഫോട്ടോ ആദ്യം ആഡ് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് അത് ക്രോപ്പോ കാര്യങ്ങളോ എന്തൊക്കെ ചെയ്യണമെങ്കിൽ എഡിറ്റിൽ വന്ന് ക്രോപ്പ് ചെയ്യുക. അതിപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ശേഷം നിങ്ങൾക്ക് എവിടെയാണോ വീഡിയോ വരെ ആ ഒരു ഇത് വരേണ്ടത്, ആ ഒരു എഫക്റ്റ് വരേണ്ടത്, അവിടേക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് അത് ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ശേഷം ആ ഒരു ലെയർ സെലക്ട് ചെയ്ത് ഈ സൈഡിലേക്കൊന്ന് മൂവ് ചെയ്തിട്ട് ഒന്ന് സൂം ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മളൊന്ന് സ്ക്രോൾ ചെയ്ത് വന്നാൽ ഇവിടെ മാസ്ക് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ രണ്ടാമത്തത് ഫിലിം സ്ട്രിപ്പ് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ 2 fingers ഉപയോഗിച്ച് ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 90 degrees, അതായത് 90 degrees എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനത് 90 degrees എത്തിച്ചിട്ടുണ്ട്. ശേഷം നിങ്ങൾക്ക് ബാക്കിയൊക്കെ അതിൽ ജസ്റ്റ് ഒന്ന്, അതായത് ഇപ്പോൾ ഇത് ഇങ്ങനെ ചെയ്താൽ അത് ഉണ്ടാവും ഒരു അതുമായിട്ടൊരു ബ്ലിങ്ക് ആയിട്ട് വരുന്ന കണക്ക്, അതായത് അതുമായിട്ട് ആ ഒരു വീഡിയോ ആയിട്ട് അതൊരു മിക്സായി വരുന്ന കണക്ക് ഉണ്ടാവും. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാൻ ഒന്നാമത്തെ ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ഫോട്ടോ ആഡ് ചെയ്യണം. അതിനുവേണ്ടി ആഡ് ഓവർലേ പോവുക, അടുത്തൊരു ഫോട്ടോ എടുക്കുക, ശേഷം ആഡ് കൊടുക്കുക. സെയിം പ്രോസസ്സ് അതേപോലെ ഇവിടെ വന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ മാസ്കിൽ പോയിട്ട് ഫിലിം സ്ട്രിപ്പ് നേരത്തെ പോലെ 90 degrees സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ രണ്ട് ഫോട്ടോസ് ഞാനത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നമുക്കിത് ഒരേ ലെങ്ത്തിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏതൊരു ഫോട്ടോ വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഫോട്ടോ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം ബാക്ക് വരിക. ഇനി നമുക്ക് ഇതിലേക്ക് ആനിമേഷൻ കൊടുക്കണം.
അതിനുവേണ്ടി ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് ഇവിടെ താഴെ ആനിമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇതിൽ വന്ന് കോംബോ സെലക്ട് ചെയ്യുക. ഇതിൽ ഏറ്റവും ലാസ്റ്റിലേക്ക് വരിക. അപ്പോൾ ഏറ്റവും ലാസ്റ്റിലേക്ക് വന്നാൽ നമുക്കിവിടെ സൂം ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പം നമുക്ക് ആ ഒരു ഫസ്റ്റ് ഇമേജിന്, അതായത് ഇപ്പം സൈഡിലുള്ള ഇമേജിന് ആ ഒരു എഫക്റ്റ് സൂം ലെഫ്റ്റ് പറഞ്ഞ ആ ഒരു എഫക്റ്റ് കൊടുക്കുക. ജസ്റ്റ് വൺ ക്ലിക്കിൽ തന്നെ നിങ്ങൾക്കിപ്പോൾ അതിവിടെ കാണാൻ സാധിക്കും. നിങ്ങളിപ്പോൾ ലൈറ്റ് മോഷനിലോ വേറെ ഏതെങ്കിലും ആപ്പിലൊക്കെ ചെയ്യുമ്പോൾ പാട് ടൈം എടുക്കും. ഈ ക്യാപ് കട്ടിൻ്റെ ഇനിയും ഇതേപോലുള്ള വീഡിയോസ് ഞാൻ ഇതിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസ് ലഭിക്കാണ്ട് എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ഫോട്ടോത്തിന് നമ്മൾ ഈ ഫാൾ ലെഫ്റ്റ് പറഞ്ഞൊരു എഫക്റ്റ് കൊടുത്ത് ടിക്ക് മാർക്ക് കൊടുക്കുക. ശേഷം രണ്ടാമത്തേൽ പോവുക, അതേപോലെ ആനിമേഷൻ പോവുക, കോംബോ. ശേഷം ഏറ്റവും ലാസ്റ്റിലേക്ക് വരിക, കുറച്ച് ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഫോൾ റൈറ്റ്. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു എഫക്റ്റ് ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, ആ ഒരു എഫക്റ്റ് ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് സൗണ്ട് എഫക്റ്റ് കാര്യങ്ങളിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതേപോലുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ വേഗം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.